വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോബ് ബോർഡ്. ഇന്ന് ഓൺലൈൻ ജോബ് ബോർഡിൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കൺസ്ട്രക്ഷൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്. ഇനിയും ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകൾ വഴിയായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 7 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ക്വസ്റ്റ്യൻ ഉണ്ട്. ഡ്രോ എ റെക്ടാങ്കിൾ. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഒരു റെക്ടാങ്കിളാണ് വരയ്ക്കേണ്ടത്. വളരെ ഈസിയാണ് റെക്ടാങ്കിൾ വരയ്ക്കാനായിട്ട്. സൈഡ്സ് വന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും. അതിനുശേഷം അതിൽ നിന്ന് നമ്മളൊരു സ്ക്വയർ ഓഫ് സെയിം ഏരിയ, സ്ക്വയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്, ജസ്റ്റ് ഒരു റിവിഷനായിട്ട് എടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം. കാരണം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചിരിക്കേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ റെക്ടാങ്കിളിൻ്റെ സൈഡ് 7 സെൻറ്റിമീറ്റർ ഒരു സൈഡ്. അപ്പം നമ്മൾ ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് ആദ്യം വരയ്ക്കാം. അതിനായിട്ട് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു. അതിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. 7 സെൻറ്റിമീറ്റർ. അടുത്തതായിട്ട് 5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു അതിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നമുക്ക് കോമ്പസിലെടുക്കാം. ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തു. അതിനുശേഷം നമ്മൾ സർക്കിളിൻ്റെ സോറി റെക്ടാങ്കിളിൻ്റെ ലെങ്ത് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ എയിൽ നിന്ന് നമ്മൾ ആ 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് നമ്മൾ വരച്ചു. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഈ ഒരു 5 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് പെർപെൻഡിക്കുലറായിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുന്നതിനായിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആർക്ക് വരച്ച പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലറായ ഒരു ലൈൻ വരയ്ക്കുന്നു. അത് നമുക്ക് 5 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും. അതുപോലെ തന്നെ നമുക്ക് ഈ എ ബിയുടെ ലെങ്ത് എത്രയാണ്, 7 സെൻറ്റിമീറ്ററാണ്. അത് നമുക്ക് കോമ്പസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഇതേപോലെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻ്റുമായിട്ട് ഈ ബിയിലേക്ക് നമുക്ക് ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെയാണ് ഒരു ലൈൻ വരയ്ക്കാം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള റെക്ടാങ്കിൾ നമുക്ക് കിട്ടി. എ ബി സി ഡി റെക്ടാങ്കിൾ എ ബി സി ഡി വിത്ത് ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ നിന്ന് ഈ സെയിം ഏരിയ വരുന്ന രീതിയിലുള്ള ഒരു സ്ക്വയറാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബ്രെഡ്ത്ത് എത്രയാണ്, 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ബ്രെഡ്ത്ത് ബി സിയുടെ ലെങ്ത് നമുക്ക് കോമ്പസ് തന്നെ നോക്കാം. ബി സിയുടെ ലെങ്ത് നമ്മൾ വരച്ചു എടുത്തു. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ബി സിയുടെ ലെങ്തിനനുസരിച്ചിട്ടുള്ളൊരു ആർക്ക്, സെയിം ബി സിയോട് സെയിം ആയിട്ടുള്ള ലെങ്ത് ആർക്ക് വരച്ചു. ഇനി അതിനെ നമുക്ക് ഈ എ ബിനെ നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം എ ബിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്ററാണ്, ഇത് നമ്മുടെ 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതായത് ഈ ബ്രെഡ്ത്തിനോട് അതേപോലെ ബ്രെഡ്ത്ത് ബി സി ബി ഇ നമുക്ക് ഇ എന്ന് കൊടുക്കാം, ഇ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ എയുടെയും ഇയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കണം. എയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് എയിലും ഇയിലും കോമ്പസ് കൂട്ടി പകുതിയിലധികം ഡിസ്റ്റൻസ് എടുത്തിട്ട് ആർക്കുകൾ വരയ്ക്കണം. അതിൽ നിന്ന് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇയിൽ കോമ്പസ് കൂട്ടി, അതിനുശേഷം ഏകദേശം ഒരു പകുതിയിലധികം നമ്മൾ കോമ്പസിലെടുത്തു. അതിനുശേഷം ആർക്കുകൾ വരച്ചു, എയിൽ കുത്തുന്നു, അതിനുശേഷം ചെയ്യുന്നു. ഇപ്പം നമുക്കിവിടെ 2 പോയിന്റ്സുകളുണ്ട്. അതുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്.
join ചെയ്തു തേക്കിട്ടിരിക്കുന്നതായിരിക്കും ഇതിന്റെ പെർപെൻഡിക്കുലർ എയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാം ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസും ബി ഇതിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇ ഉണ്ട് നമുക്ക് ഇവിടെ ഇതിനെ നമുക്കൊരു പി എന്നോ ഒ എന്നോ എന്തെങ്കിലും ആ ഒരു പോയിന്റിൽ കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഈ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിൽ കൊത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു സെമി സർക്കിൾ വരയ്ക്കും. ഇങ്ങനെ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും. ഈ സെമി സർക്കിൾ കിട്ടി. ഇനി ഈ നമ്മുടെ റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത് ഉണ്ടല്ലോ ബി സി എന്ന് പറയുന്നത്, ഈ ബി സിയുടെ ഈ സിയിൽ നിന്ന് നമുക്ക് ഈ ഒരു സെമി സർക്കിളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം. അപ്പം ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വന്നിട്ട് നമുക്കതിന് എന്തെങ്കിലും ഒരു ക്യൂ എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് ക്യൂ ആണ്. അപ്പം നമുക്ക് ഈ ബി ക്യൂ ആയിരിക്കും, ഈ ബി തൊട്ട് ക്യൂ വരെയുള്ള ഈ ബി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് പുതിയതായിട്ട് കിട്ടേണ്ടിയ സ്ക്വയറിൻ്റെ വൺ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത് ഇനി നമുക്കുള്ള വേണ്ട സ്ക്വയർ ഫോം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ സെയിം ലെങ്ത് തന്നെ കോമ്പസിലെടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചു, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചു, സോറി ഇങ്ങനെ വരച്ചു. നമ്മൾ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. അതുപോലെ തന്നെ ഈ ക്യൂവിൽ നിന്നും ഇതുപോലെ വരച്ചു. അതിനുശേഷം നമ്മൾ ഇത് തന്നെ ജോയിൻ ചെയ്യും. ചെയ്തു നമുക്ക് ഇവിടെ എ ബി സി ഡി ഇ എല്ലാം നമുക്ക് ഇങ്ങനെ എഫ് ജി എന്ന പേര് കൊടുക്കാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബി എഫ് ജി ക്യു എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സെയിം ഏരിയയിൽ, അതായത് എ ബി സി ഡി എന്ന റെക്ടാങ്കിളിനോട് റെക്ടാങ്കിളിൻ്റെ ഏരിയയോട് സെയിം ആയിട്ട് വരുന്ന ഒരു സ്ക്വയറാണ് നമ്മളിവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫോമിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 5 മാർക്കോ 4 മാർക്കോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസിന് 1 മാർക്ക് പോലും പോകാതെ നമുക്ക് കിട്ടും. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് വിഡ്ത് 3 സെൻറ്റിമീറ്റർ. ആദ്യമായിട്ട് നമ്മളൊരു റെക്ടാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്ററും വിഡ്ത് 3 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ 2 പാർട്സായിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് വിഡ്ത് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ സാധാരണ നമ്മൾ ചെയ്തിരുന്നത് റെക്ടാങ്കിൾ വരച്ചിട്ട് അതിൽ നിന്ന് സെയിം ഏരിയ വരുന്ന സ്ക്വയർ വരയ്ക്കുമായിരുന്നു. പക്ഷേ ഇവിടെ റെക്ടാങ്കിൾ തന്നെയാണ് വരയ്ക്കേണ്ടത്. ആ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് സെയിം ഏരിയ ആയിരിക്കണം. പുതിയതായിട്ട് വരയ്ക്കുന്ന റെക്ടാങ്കിളിൻ്റെ ഏരിയ സെയിം ആയിരിക്കണം. വിത്ത് അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ വിത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും വരണം. അപ്പോൾ രീതിയിലായിരിക്കണം നമ്മൾ അടുത്ത് വരയ്ക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. അപ്പം ഈ ഒരു ലെങ്തിൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ സെയിം ആണ്. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് നോക്കാം. അത് അതിനായിട്ട് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള റെക്ടാങ്കിൾ ലെങ്ത് 5 സെൻറ്റിമീറ്റർ വിട്ട് 3 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ലെങ്ത് 5 സെൻറ്റിമീറ്റർ എടുക്കാം. 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് നമുക്ക് എ ബി എന്ന പേര് കൊടുക്കാം. 5 സെൻറ്റിമീറ്റർ എടുത്തു. വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ നമ്മുടെ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. 3 സെൻറ്റിമീറ്റർ എടുത്തു. അതിനുശേഷം എയിൽ കൊട്ടി എയിൽ നിന്ന് 3 സെൻറ്റിമീറ്ററിൻ്റെ ആക്കി വരച്ചു. അതിനുശേഷം പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാനായിട്ട് 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ആർക്ക് വരെയുള്ള റെക്ടാങ്കിളിൻ്റെ വിത്ത് നമ്മൾ വരച്ചു. ഇത് നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. നമ്മളിത് വരച്ചു. അതിനുശേഷം ഈ ഇതിന് നമുക്ക് എ ബി ഇവിടെ സി ഡി എന്ന് കൊടുക്കാം.
അപ്പം ഈ എഡിയുടെ മെഷർമെൻറ്റ് നമ്മളെടുത്തു. എഡിയുടെ മെഷർമെൻറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ബിയിൽ നിന്നും ഇങ്ങോട്ട് വരച്ചു. അതിനുശേഷം എ ബിയുടെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണല്ലോ, അത് കോമ്പസ് യൂസ് ചെയ്തു. അതിനുശേഷം ഡിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു നോട്ട് വരച്ചു. ഇതിനെയെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ സി ആയിട്ട് എടുക്കാം. എ ബി സി ഡി നമുക്കിത് നമ്മൾ ജോയിൻ ചെയ്യാം. ഈ ഒരു പോയിൻറ്റും ബിയിലെ പോയിൻറ്റും നമ്മൾ ബി സി ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സി ഡിയും ജോയിൻ ചെയ്യാം. സി ഡിയിൽ നിന്ന് ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ കിട്ടി. ഇതാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ഫസ്റ്റ് പാർട്ട് കാണാം. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് 7 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കിതിനെ വിത്ത് 7 സെൻറ്റിമീറ്റർ ഉള്ള വേറെ റെക്ടാങ്കിൾ ആക്കണം, സെയിം ഏരിയയിലുള്ള. അപ്പം നമുക്കിത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതിൻ്റെ കൂടുതൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 2 സെൻറ്റിമീറ്ററോടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു 7 സെൻറ്റിമീറ്റർ ആക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇതിന് വന്നിട്ട് ഇ എന്ന പേര് കൊടുക്കാം. ഇത് 2 സെൻറ്റിമീറ്ററും കൂടെ ആയി. അങ്ങനെ വന്നപ്പോൾ ഈ എ എന്ന് പറയുന്നതായി 7 സെൻറ്റിമീറ്റർ ആയി. ഇനി അടുത്തതായിട്ട് എയിനെ നമ്മൾ എയുടെ സെയിം ലെങ്ത് എടുത്തിട്ട് നമ്മൾ താഴോട്ട് അത് ആക്കി വരച്ചു. എന്നിട്ട് നമ്മൾ ഇതിനെ നമുക്കൊരു 7 സെൻറ്റിമീറ്റർ ആണത്. 7 സെൻറ്റിമീറ്റർ നമ്മൾ താഴോട്ട് ഇതേ രീതിയിൽ നമ്മൾ വരച്ചു. അപ്പോൾ അതിന് നമുക്ക് എഫ് എന്ന് പേര് കൊടുക്കാം. എഫ് എന്ന പേര് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? ഇത് 7 സെൻറ്റിമീറ്റർ. ഓക്കെ, എഫ് വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു വിഡ്ത് ഉണ്ടല്ലോ, ഈ 3 സെൻറ്റിമീറ്റർ, ആ 3 സെൻറ്റിമീറ്റർ നമ്മൾ എയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഈ ഒരു വിഡ്ത് 3 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. എ ബി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ജി എന്ന് നമുക്കൊരു പേര് കൊടുക്കാം. ജി എന്ന പേര് കൊടുക്കാം. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ പോയിൻറ്റുകൾ തമ്മിൽ ജി എഫും ബി എഫും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ഇങ്ങോട്ടും അതുപോലെ തന്നെ ബി എഫ് എഫിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, ഇതുവരെ വരച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് റെക്ടാങ്കിൾ നമ്മൾ വരച്ചു. റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്ററും വിഡ്ത് 3 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ എ ബി സി ഡി വരച്ചു. അതിനുശേഷം നമ്മൾ ഈ എ അല്ലെങ്കിൽ എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്തു 2 സെൻറ്റിമീറ്ററുടെ. അപ്പോൾ അത് 7 സെൻറ്റിമീറ്റർ ആയി. നമുക്ക് ആവശ്യമുള്ള 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 7 സെൻറ്റിമീറ്റർ ആക്കി. ആ 7 സെൻറ്റിമീറ്റർ നമ്മൾ ഈ എയിൽ നിന്ന് താഴോട്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് 7 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു വിഡ്ത്ത്, ഈ ഒരു ബ്രെഡ്ത്ത് നമ്മൾ 3 സെൻറ്റിമീറ്റർ അതും എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഇതിനൊക്കെ പേര് കൊടുത്തു, ജി എല്ലാം പേര് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പോയിൻറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇത് നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബി എഫ് ജി എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന് ഇതിനൊരു സർക്കിൾ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ആ സർക്കിൾ സർക്കിൾ വരയ്ക്കുവാനായിട്ട് നമുക്ക് ഈ രണ്ട് ലൈൻസിനെ ബി എഫിൻ്റെയും എഫ് ജിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബി എഫിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ പകുതിയിൽ അതിലെടുത്തു, ഇതിൻ്റെ ബി എഫിൻ്റെ പകുതിയിൽ അതിലെടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ ആർക്കുകൾ വരച്ചു. അതിനുശേഷം എഫിൽ കുത്തി ആർക്ക് വരച്ചു. അതിനുശേഷം നമ്മളിതിന് തന്നെ ജോയിൻ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് എഫ് ജിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എഫിൽ നിന്ന് പകുതിയിൽ അതിലേക്ക് എടുത്തു നമ്മളിവിടെ ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ജിയിൽ നിന്നും ഇത് വരച്ചു. നമുക്കിവിടെ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതിനുശേഷം നമ്മൾ ഇവ തമ്മിൽ യോജിപ്പിച്ചു, ഇവ തമ്മിൽ യോജിപ്പിച്ചു. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, അതായത് ഇതും ഇതും, ഈ
ഈ പെർപ്പണ്ടിക്കുലർ ബൈസെക്ടറും ഈ പെർപ്പണ്ടിക്കുലർ ബൈസെക്ടറും നമ്മൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റിന് പി എന്ന് പേര് കൊടുക്കുക. പി എഴുതായിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, വരയ്ക്കാനായിട്ടുള്ള സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് ഈ മൂന്ന് പോയിന്റിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരച്ചു, ആ സെൻറ്ററിൽ വെച്ചിട്ട് അപ്പം നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന്, അപ്പം നമ്മൾ സെൻറ്റർ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എഫിൻ്റെ പെർപ്പണ്ടിക്കുലർ ബൈസെക്ടർ ഇതും എഫ് ജിയുടെ പെർപ്പണ്ടിക്കുലർ ബൈസെക്ടർ ഇതുമാണ്. അപ്പോൾ ഇവ തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, സർക്കിൾ സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളിലേക്ക് ഉള്ള ദൂരം കണ്ടോ, സെയിം ആണ്. അപ്പം നമ്മൾ അത് ഉപയോഗിച്ച് നമ്മളൊരു ഒരു സർക്കിൾ വരച്ചു, സർക്കിൾ സർക്കിൾ നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സർക്കിൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന റെക്ടാങ്കിളിൻ്റെ വിത്ത് എത്രയാണെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ സർക്കിൾ ഇവിടെ ടച്ച് ചെയ്ത്, അതായത് നമ്മൾ പഴയ റെക്ടാങ്കിളിൻ്റെ വിത്തിൽ ഈ സർക്കിൾ ടച്ച് ചെയ്ത് ആ പോയിൻ്റ് വരെയുള്ള അതാണ് നമ്മുടെ പുതിയ മെഷർമെൻറ്റ്. ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ മെഷർ ചെയ്തെടുത്ത് കോമ്പസിലെടുത്തിട്ട് അത് നമ്മൾ ഈ ബിയിൽ നിന്ന്, സോറി, ഇയിൽ നിന്ന്, ഈ എ ആണ് 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇയിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ചു. അതിന് അടുത്തതായിട്ട് എയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് 7 സെൻറ്റിമീറ്റർ, അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മളിത് വരച്ചു. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്കറിയാം, ഇത് നമുക്ക് പേര് കൊടുക്കാം. ഈ പോയിന്റ് നമുക്ക് എച്ച് എന്നും ഈ പോയിന്റ് നമുക്ക് ഐ എന്നും കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു റെക്ടാങ്കിളാണ് ഇവിടെ ആദ്യത്തെ റെക്ടാങ്കിളിനോട് സെയിം ഏരിയ വരുന്നതും എന്നാൽ ലെങ്ത് 7 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള റെക്ടാങ്കിൾ, നമുക്ക് ആവശ്യമുള്ള റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് ഇത് പഠിക്കുക. പക്ഷേ ഡിഫിക്കൾട്ടാണ്, ഡിഫറെൻ്റ് ടൈപ്പാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ക്വസ്റ്റ്യൻസും കണ്ടിട്ടുമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പം ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക, 2 ക്വസ്റ്റ്യൻസും നോക്കുക. ഇനി നമുക്കിതിൻ്റെ പാർട്ട് 2 കൂടി ഉണ്ട്, ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. അപ്പം ഈ സെയിം ഏരിയയിൽ വരുന്ന ഒരു സ്ക്വയറും കൂടെ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കതിനായിട്ട് നമുക്കെൻ്റെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഉള്ള റെക്ടാങ്കിൾ വരയ്ക്കാം. ഫൈവ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുത്ത് അതിന് ശേഷം നമ്മൾ പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് നമ്മുടെ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ നമ്മൾ അവിടെയും ഇവിടെ ആയിട്ട് ആർക്ക് വരച്ചു. അതിനുശേഷം ഈ ലെങ്ത് തന്നെ നമ്മൾ ഇവിടെ നിന്നും ചെയ്തു, ഇത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഒരു റെക്ടാങ്കിൾ കിട്ടി. ആ റെക്ടാങ്കിളിൻ്റെ പേര് നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കാം. ഇത് 5 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററും. ഇനി ഇതിനോട് സെയിം ആയിട്ട് വരുന്ന സെയിം ഏരിയയിൽ വരുന്ന ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്താൽ മതി. നമ്മൾ പല ക്വസ്റ്റ്യൻസായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഈസിയാണ്. നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ ബി സി, ഈ റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിത്ത്, അപ്പോൾ അത് നമ്മൾ കോമ്പസിലെടുത്തു. അപ്പം നമുക്ക്
BC എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ആണ് നമ്മുടെ ഇനി അടുത്തത് AB നെ എക്സ്റ്റെൻഡ് ചെയ്തത്. AB നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുവാണ്. നീട്ടി വരയ്ക്കുന്ന നീളം എന്ന് പറഞ്ഞാൽ ഈ 3 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇങ്ങോട്ട് ഇവിടെ നീട്ടി വരച്ചു. അത് നമുക്ക് ഇ എന്ന് കൊടുക്കാം. ഇത് എന്താ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഈ എയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇയിൽ നിന്ന് പകുതിയിലധികം ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം നമ്മൾ ആർക്ക് വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ എയിൽ നിന്നും പകുതിയിലധികം സെയിം ഡിസ്റ്റൻസ് തന്നെ ആർക്ക് വരയ്ക്കുകയാണ്. ഈ ആർക്കുകൾ തന്നെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ആർക്കുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിലൂടെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പം ഈ ഇതിന് നമുക്ക് ഈ ഒരു പോയിന്റിന് എഫ് എന്ന പേര് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് എന്താണ്? ഈ എഫിൽ നിന്ന് എയിലേക്കും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. എഫിൽ നിന്ന് എയിലേക്കും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം നമ്മളത് വെച്ചിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. നമ്മൾ കറക്റ്റ് പോയിന്റിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിയ വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം നമ്മൾക്ക് കിട്ടി. നമ്മളൊരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മുടെ റെക്ടാങ്കിളിൻ്റെ ലെങ്ത് ബ്രെഡ് ആണ് ബി സി, വിഡ്ത് ആണ് ബി സി, അത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതിനെ നമ്മുടെ ഈ ഒരു സെമി സർക്കിളിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ആ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഈ സെമി സർക്കിളുമായിട്ട് ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ്, ഈ പോയിൻ്റ് നമുക്ക് ജി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ബി ജി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് പുതിയതായിട്ട് കിട്ടേണ്ടിയ സ്ക്വയറിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ വൺ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മെഷർ ചെയ്യാം. ഈ ബി ജി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഇങ്ങോട്ടും എടുത്തു. അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് മേളിലോട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ജിയിൽ നിന്നും ഇതേ രീതിയിൽ വരയ്ക്കാം. നമുക്ക് ഇതിന് പേര് കൊടുക്കാം എച്ച് എന്നും ഇതിന് ഐ എന്നും പേര് കൊടുക്കാം. നമുക്കിത് തമ്മിൽ ജോയിൻ ചെയ്യാം. എച്ച് എച്ച് ആൻഡ് ഐ. എച്ചും ഐയും തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ജിയും ഐയും തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ആ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിളിനോട് സെയിം ഏരിയ വരുന്ന രീതിയിലുള്ള സ്ക്വയർ ആയിരിക്കും. അതായത് റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3 = 15 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB × BE = BG² എന്നാണ്. അപ്പോൾ അത് √15 ആയിരിക്കും. ഇതിൻ്റെ ഓരോ സൈഡുകളുടെയും സ്ക്വയറിൻ്റെ ഓരോ സൈഡുകളുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 15 സെൻറ്റിമീറ്റർ² വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് വിഡ്ത് 7 സെൻറ്റിമീറ്റർ. അപ്പം പുതിയതായിട്ട് വരയ്ക്കേണ്ടത് റെക്ടാങ്കിൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ വരച്ചിരുന്നു. അതിൽ നിന്ന് വിഡ്ത് 7 സെൻറ്റിമീറ്റർ വരുന്ന മറ്റൊരു റെക്ടാങ്കിൾ വരയ്ക്കണമായിരുന്നു. അപ്പോൾ ആ റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സർക്കിൾ സർക്കിളൊക്കെ വരച്ചത്. അപ്പം അതിൻ്റെ മെത്തേഡുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. പിന്നെ ഈ കൺസ്ട്രക്ഷൻസിൽ ഏറ്റവും മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ മെഷർമെൻറ്റും ആക്യുറേറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവസാനം നമ്മൾ ആൻസർ കിട്ടുമ്പോഴും അതിന് നേരിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണും. അപ്പോൾ അതിൽ നിന്ന് അപ്പം നമുക്ക് മാർക്ക് കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വീഡിയോസ് ഇടണമെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അപ്പം ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ സെയിം ജോസ് സൈനിങ് ഔട്ട്.